വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാനിത് നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ക്യാപ്ചർ ചെയ്ത വീഡിയോസ് ഒന്നല്ല കേട്ടോ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് ഞങ്ങളുടെ കാറിൻ്റെ ഡാഷ് ക്യാം വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ എന്താ ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാറ് ഇവിടെ മഞ്ഞിൽ കുടുങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സൊക്കെ ഈ ഒരു ഡാഷ് ക്യാമിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പാനിക്കായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിരുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മളൊരു 45 മിനിറ്റോടത്തോളം അവിടെ സ്റ്റക്കായിരുന്നു. അതിനുശേഷം നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഡാഷ് ക്യാമിലും മറ്റുള്ള എല്ലാ പ്ലേസും ക്യാപ്ചർ ചെയ്തേക്കുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോസും കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്താലോന്ന്. അപ്പോൾ ഇത് നമ്മുടെ പോളണ്ടിൽ, നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ട്രാവലിൽ പോളണ്ടിൻ്റെ പോയ സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഭയങ്കര സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വണ്ടി കൊണ്ട് ഇറക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോളണ്ട് വരുന്നതിന് മുമ്പ് തീരുമാനിച്ചിരുന്നു ഒരുപാട് മഞ്ഞുള്ള ഏരിയാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ റൂട്ട്സ് അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടേതൊരു ഇലക്ട്രിക് കാറാണ്, അപ്പോൾ നമുക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഓഫ് റോഡൊന്നും പോകാൻ പറ്റിയ ഒരു വെഹിക്കിളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു റോഡാണെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് പോളണ്ടിലെ സാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസാണ്, സക്കോപെയിൻ ഏരിയയിലായിട്ട്. ആൻഡ് സക്കോപെയിനിലെ റീസെൻറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ട് വില്ലേജാണ്. അപ്പോൾ നമ്മൾക്ക് ഗൂഗിളിനകത്ത് നമുക്ക് കാണിച്ച മാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലേസ് ആയിരുന്നു, നമുക്ക് ഈ ഒരു റൂട്ടായിരുന്നു കാണിച്ചത്. അപ്പോൾ നമ്മൾ മെർസിഡീസ് ബെൻസിൻ്റെ മാപ്സ് ഓപ്ഷനിൽ നോക്കിയപ്പോൾ ഹിയർ മാപ്സ് ആണ് അവർ സജസ്റ്റ് ചെയ്ത റൂട്ടും. അപ്പോൾ ഹിയർ മാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഒരു വഴിയില്ലാത്ത പ്ലേസിലേക്കൊക്കെ ഇറങ്ങി കൊണ്ടുപോയി വണ്ടി ഇറക്കാം. അപ്പോൾ ഹിയർ മാപ്പ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കാരണം ചില സമയത്ത് അവിടുത്തെ വെതർ കണ്ടീഷൻ, റോഡ് എങ്ങനെയാണ്, ഇതൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ വണ്ടി കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞുമ്പോഴാണ് നമുക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഭയങ്കര സ്ലോപ്പായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളിങ്ങനെ വൈറ്റ് സ്നോ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലോപ്പ് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നും അയ്യോ വണ്ടി ഇങ്ങോട്ട് ഇറക്കാൻ പറ്റുമെന്നുള്ളത്. ഞാൻ ഒന്ന് രണ്ട് തവണ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറയുകയും ചെയ്തു നമ്മൾ വണ്ടി ഇറക്കണ്ട, ഇത് നമുക്ക് പ്രശ്നമാവുമെന്ന്. പക്ഷേ നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, താഴേക്കാണല്ലോ, എന്നിട്ട് മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ വണ്ടി ഇറക്കിയത്. പക്ഷേ നമ്മളിതാ ഈ ഒരു പോയിൻ്റൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് വഴിയില്ല എന്നുള്ളത്. കാരണം സൈഡിലേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്തേക്കാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇനിയിപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന പോലത്തെ രണ്ട് മൂന്ന് വീടുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കിൽ ഫുള്ള് ആൽപ്സ് ട്രീസ് ഒക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് യു ടേൺ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി എടുക്കാമെന്ന് കരുതി, പക്ഷെ മുന്നോട്ട് പോയാൽ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴും നമ്മളിവിടെ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ഒക്കെ പോലത്തെ ചെറിയൊരു ഏരിയ കണ്ടപ്പോൾ ഇവിടെ ഇട്ട് നമ്മൾ തിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഇട്ട് തന്നെ നമുക്ക് ടേൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് അറിയായിരുന്നു. പക്ഷെ ഫ്രണ്ടിലോട്ട് പോയ തീരെ നമുക്ക് യു ടേൺ എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ടേൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് കേട്ടോ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞിങ്ങനെ ശരിക്കും നല്ല ഫ്രോസൺ ആയിട്ടുള്ള മഞ്ഞാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീലിങ്ങനെ കിടന്ന് കറങ്ങാന്നല്ലാണ്ട് തീരെ വണ്ടി തിരിയുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല കുറേ ദിവസമായിട്ട് ഇവിടെ സ്നോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സക്കോപെയിൻ ഫുള്ളി ഒരു 1 മന്ത് ഫുള്ള് സ്നോ ആയിട്ട് കിടക്കുന്ന ഒരു 1 മന്ത് അല്ല, ഡിസംബർ തൊട്ടിട്ട് ഒരു ഫെബ്രുവരി ഒക്കെ ആവുന്ന വരെ ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുന്ന ഒരു പ്ലേസാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വില്ലേജ് സൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമുക്ക് ഭയങ്കര ഫ്രോസൺ ആയിട്ട് ഉറച്ച് കിടക്കുന്ന സ്നോ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും നമുക്ക് അതിലൂടെ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താഴത്തെ നല്ല ഉറച്ചിട്ടുള്ള സ്നോവും മുകളിൽ ഡ്രൈ സ്നോ ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു സൈഡിൽ വണ്ടി തിരിക്കാൻ വേണ്ടി. നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റ്സ് ഇവിടെ തന്നെ സ്റ്റക്കായെന്ന് പറയാം. അപ്പോൾ കുറേ സമയം നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം മനസ്സിലായി ഇവിടെ നിന്ന് പുറത്ത് വരാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്ന്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിലത്തെ കുറച്ച് സ്നോ ഒക്കെ നമ്മൾ തന്നെ മാറ്റി നമുക്ക് ആ ഒരു വണ്ടി എടുക്കാൻ പറ്റുന്നുള്ളൊരു സിറ്റുവേഷനിലാക്കിയതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ കുറച്ച് സ്നോ ഉള്ള റോഡാണെങ്കിൽ പോലും നമ്മൾ വണ്ടി കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെട്ടുപോകും. അപ്പോൾ മഞ്ഞ് സമയത്തൊക്കെ ഈ ഒരു സമയത്തൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ലാത്ത റോഡായിരിക്കും. പിന്നെ ഇതുപോലെ തന്നെ ഇങ്ങനത്തെ പ്ലേസിലൊക്കെ പോകുമ്പോഴും നമ്മൾ എപ്പോഴും സ്നോ ചെയിൻ കരുതുക. നമ്മൾ സ്നോ ചെയിൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു വാങ്ങിക്കാമെന്ന്, പിന്നെ വിചാരിച്ചു
ഒരു 4-5 days മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മൾ റോഡ്സൊക്കെ അവർ സ്നോ ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലത്തെ റോഡിലേക്ക് ഇതുപോലത്തെ റോഡിലേക്ക് ഒന്നും ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചതാണ്. പക്ഷേ അബദ്ധത്തിൽ നമ്മൾ വന്ന് ഇവിടെ പെട്ടുപോയതാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തിരിക്കാനൊരു 10 minutes വൈകിയപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു, ദൈവമേ നമ്മൾ ഇത്ര സമയം ഇവിടെ തന്നെ എടുത്തു, അങ്ങനെയാണെങ്കിൽ ഈ സ്ലോപ്പ്, ഈ പൊക്ക നമ്മൾ എങ്ങനെ കയറ്റം കയറും എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാമായിരുന്നു. ദാ ഈ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി ബാക്കിലോട്ട് പോരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. പിന്നെ എന്താ വെച്ചാലും നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടപ്പോൾ നമുക്ക് അവിടെ ഒരു ട്രാക്ടർ പോകണം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ഇറങ്ങുന്ന വണ്ടി ഇറക്കുന്ന സമയത്ത് വിചാരിച്ചു, ഈ ട്രാക്ടർ എന്താ ഇവിടെ? അപ്പോൾ ഞാൻ വിചാരിച്ചു വില്ലേജ് സൈഡല്ലേ, അപ്പോൾ ആളുകൾ സ്നോ മാറ്റാനോ എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ഉപകാരം നമുക്ക് ശരിക്കും ഉണ്ടായത് ഈ ഒരു മൊമെൻറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ. കാരണം നമുക്ക് 11 o'clock ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തായാലും എത്തണം. അപ്പോൾ നമ്മൾ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നു ഒരു 1 hour ബഫർ ടൈം വെച്ചിട്ട്. അതെന്തായാലും നമുക്ക് ഗുണമായി. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വീടിൻ്റെ അവിടെ പോയിട്ട് ഈ ഒരു ട്രാക്ടറുള്ള ആളെ വിളിച്ചിട്ട് അവരെ കൊണ്ടുവന്നിട്ട് ആ ട്രാക്ടറും കൊണ്ട് അയാൾ വന്നു. ഭാഗ്യത്തിന് അവരവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അവരിവിടെ വന്നതിന് ശേഷം നമ്മുടെ കാറ് ഇവിടെ വന്ന് കണ്ട് ഇത് ടോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കാർ ടോയിങ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാർ എടുത്തത് മിഡ് ഓഫ് ലാസ്റ്റ് ഇയറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6-7 months ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇതുവരെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ മഞ്ഞുള്ള പ്ലേസിലൊന്നും നമ്മൾ എപ്പോഴും ഒരിക്കലും കുടുങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടോയിങ് എങ്ങനെയാണ് വർക്കാവോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ വണ്ടി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ എന്നുള്ളതൊക്കെ നമ്മുടെ ടെൻഷനായിരുന്നു. പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ല, മുകളിലേക്ക് ഒരു തരത്തിലും കാറ് പോവില്ല എന്നുള്ള അവസ്ഥയായി. ഇപ്പോൾ നമ്മൾ ആ ഒരു ട്രാക്ടർ കൊണ്ടുവന്നിട്ട് അവർ നമ്മുടെ അടുത്തൊരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറഞ്ഞു. അതനുസരിച്ചിട്ട് നമ്മൾ വണ്ടി ശരിക്കും കെട്ടി വലിക്കുക എന്നുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒരു നിവർത്തിയില്ല. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഇവരിവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം ഇവിടെ സ്റ്റക്ക് ആവാണ്ട് നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ തണുപ്പത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് നോക്കി നിൽക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇതാ ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ഇതാ ഇതുപോലെയാണ് ഇവർ നമ്മുടെ കാറ് ടോയിങ് ചെയ്ത് കൊണ്ടുപോയത് കേട്ടോ മുകളിലോട്ടും. നമുക്ക് അപ്പോൾ ആ ഒരു സ്ലോപ്പ് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ മുകളിൽ ഒന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാവുക, എത്രത്തോളം താഴെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ പിന്നെയും കുറേ കൂടിയും എളുപ്പമായിട്ട് തോന്നും. പക്ഷെ കാറിലിരുന്ന് നമ്മളിങ്ങനെ കുടുങ്ങുമായിരുന്നു. കാരണം ഇങ്ങനെ കെട്ടി വലിച്ചിട്ട് പോലും ആ ഒരു വീല് ഈ ഒരു സ്നോയിലൂടെ നീങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്നോ ചെയിൻ അല്ലാണ്ട് ഒരിക്കലും ഇങ്ങനത്തെ മഞ്ഞ് പ്രദേശങ്ങളിലൊന്നും ആരും വണ്ടി കൊണ്ടുപോകരുത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നമുക്ക് വലിയൊരു ലേണിംഗ് ആയിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ഒരു സമയത്ത് തന്നെ ഇവർ ഈ ഒരു ട്രാക്ടർ ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടും ഇവർ ഹെൽപ്പ് ചെയ്യാൻ വന്നുകൊണ്ടും നമുക്ക് ഇതൊരു പ്രോബ്ലം ഇല്ലാണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. പിന്നെ പോളണ്ടിൽ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, നമ്മുടെ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ കുറേ സമയം അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. 50 euro ആണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചത്. പക്ഷെ നമുക്കത് 50 euro കുറവാണ്. പക്ഷെ പോളണ്ടിലെ കറൻസി വെച്ച് നോക്കുമ്പോൾ 50 euro കൂടുതലാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വണ്ടി മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരാൻ പറ്റി. അതുപോലെ തന്നെ അധികം സമയമൊന്നും ഡിലേ ഇല്ലാണ്ട് തന്നെ ഒരു 45 minutes നമുക്ക് അവിടെ നിന്ന് പുറത്ത് വരാൻ പറ്റി. അതേസമയം ഇങ്ങനൊരു ഫെസിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും അടുത്തും വിളിച്ച് പറഞ്ഞ് അവർ ഈ പറഞ്ഞ പോലെ ടോയിങ് ഫെസിലിറ്റി ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം ലേറ്റായേനെ. അപ്പോൾ ഇതൊരു സൂപ്പർ ലേണിംഗ് ലെസൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിൻ്റർ ടൈമിൽ നമ്മൾ ഇതുപോലത്തെ പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമുക്കിതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബ് വീഡിയോസിൻ്റെ കൂട്ടത്തിൽ, ട്രാവൽ വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ പെട്ടുപോകുന്നുണ്ടെന്നെങ്കിലും മനസ്സിലാക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഹാപ്പി ന്യൂസും എക്സ്പീരിയൻസും മാത്രം ഷെയർ ചെയ്താൽ പോരല്ലോ, ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റുമ്പോഴും ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് അത് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനലി നമ്മൾ ആ ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് ആ മെയിൻ റോഡിൻ്റെ അവിടേക്ക് എത്താം കേട്ടോ. ഇതൊരു മെയിൻ റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സാബ് ഏരിയയിൽ വെഹിക്കിൾസ് പോകുന്ന മെയിനായിട്ട് നമ്മൾ സിറ്റി സെൻറ്ററിലേക്കൊക്കെ പോകുന്ന ഒരു റോഡാണ് കേട്ടോ ഇത്. ഇവിടെ മഞ്ഞുമൂടി തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ കൂടെ ഇവിടെ കുറച്ചുകൂടിയും ഫ്രോസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. പോകുന്ന വഴിക്ക് ഇതാ ഇതുപോലത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ സക്കോപ്പെയിനിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പ്ലേസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ
വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരും ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലേസാണ് സക്കോപെയിൻ. അതുപോലെ തന്നെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും അതുപോലെ ട്രിപ്പിൻ്റെ കോസ്റ്റും ഒക്കെ വളരെ കുറവാണ് കേട്ടോ. വളരെ ചീപ്പായിട്ടുള്ള, യൂറോപ്പിൽ താമസിക്കുന്ന ആളുകൾക്കും വളരെ ചീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണത്. അപ്പോൾ ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.